ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെമ്മീൻ വിഭവങ്ങൾ ഏതു ആളുകളും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഈ വ്യത്യസ്തമായ രീതിയിൽ ചെമ്മീൻ വരട്ടിയത് ഉണ്ടാക്കി നോക്കൂ. അതും നെല്ലിക്കയും കൂടി ചേർന്നതാണെങ്കിൽ ഉഷാറാക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഞാനിവിടെ രണ്ട് നെല്ലിക്ക കുരു മാറ്റി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനായി ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഇവിടെ ഒരു ബൗളിൽ 100 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൈക്കൊണ്ട് നന്നായി മസാല തേച്ച് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ചെമ്മീനിൽ മസാല ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ചട്ടി ചൂടാക്കി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്തെടുത്ത് ചെമ്മീൻ മുഴുവനായും ചേർത്ത് ഫ്രൈ ചെയ്യണം. പിന്നെ ചെമ്മീൻ ഫ്രൈ ആയി വരാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഓരോ വശവും മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാക്കും. അധികം ഫ്രൈ ആയി വന്നാൽ പിന്നെ ചെമ്മീൻ റബ്ബർ പോലെയാക്കും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെമ്മീൻ 2 വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 1 കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. പിന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചമുളക് വാടി വന്നതിന് ശേഷം 1 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മുളകുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിളക്കി നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിളക്കി തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത നെല്ലിക്കയും ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും ചേർത്തിളക്കുക. ചേർത്തിളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് ഗ്രേവി കുറുകുന്നതുവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ വരട്ടിയെടുത്ത നെല്ലിക്ക ചെമ്മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വ്യക്തമായ രീതിയിൽ ചെമ്മീൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. Thanks for watching. Bye-bye.